ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ വനത്തിൽ കൂടിയുള്ളൊരു യാത്രയാണ്. ബൈക്കിൽ വനത്തിൽ കൂടി പോകുന്ന ഒരു വീഡിയോ മാത്രമേ ഇന്നത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ വനത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വനത്തിൽ കൂടി പോയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വനം നിങ്ങൾക്ക് ചിലർക്കൊക്കെ കണ്ടുപരിചയം കാണുമായിരിക്കും, ചിലർക്ക് കണ്ടുവരികയും കുറവായിരിക്കും. എങ്കിലും നല്ല അടിപൊളി റോഡാണ് ഇത്. വേറൊന്നുമല്ല, ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിൽ നിന്ന് നമ്മൾ തൊടുപുഴയ്ക്ക് പോകുമ്പോഴത്തേക്ക് ഉള്ള റോഡാണ് ഇത്. കുയിലുമല കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. കുയിലുമല കഴിഞ്ഞിട്ടാണ് ഫോറസ്റ്റ് ആരംഭിക്കുന്നത്. ഇത് കുളമാവ് വരെയുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു വനം കാടുകളാണുള്ളത്. അപ്പോൾ അനേകം വളവുകളൊക്കെയുണ്ട്. മെയിനായിട്ട് കുയിലുമലയിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ് ആദ്യത്തെ വളവാണിത്. അപ്പോൾ ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരു സൈഡിലും നല്ല വനങ്ങളാണ്. ഒരു കെട്ടിടം പോലും നമുക്ക് കാണാൻ പറ്റില്ല. തിങ്ങി നിബിഡമായ ഒരു വനപ്രദേശമാണിത്. മുന്നോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. ചിലപ്പോൾ ആന റോഡ് ക്രോസ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു ചില അപൂർവ സന്ദർഭങ്ങളും നമുക്കിതിൽ ഉണ്ടാകാറുണ്ടത്. അപ്പോൾ ഇതിൽ അതിനേക്കാളൊക്കെ ഉപരി ഇത് നേരത്തെ 2018 മണ്ണിടിഞ്ഞ് പോയ സ്ഥലമാണിത്. വനത്തിൽ മണ്ണിടിഞ്ഞ് റോഡ് ബ്ലോക്ക് ആവുകയും ചെയ്ത് പിന്നീട് പണത് ശരിയാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ നല്ല തണുപ്പാണ്. ഞാനിത് ഒരു ഏകദേശം ഒരു രാവിലെ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള ഒരു കാലാവസ്ഥയാണത്. മഞ്ഞൊന്നും ഇല്ല, ഇച്ചിരി ദൂരെയൊക്കെയുള്ള ചെറിയ മഞ്ഞുകളൊക്കെ. നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ നല്ല തണുപ്പുള്ള ഒരു സമയമാണത്. അപ്പോൾ ബൈക്ക് യാത്രയൊക്കെ ചെയ്യാൻ നല്ല അടിപൊളി ടൈമാണ് ആ സമയത്ത്. ചൂടൊട്ടുമില്ല, നല്ല വനത്തിൻ്റെ ആയിട്ടുള്ള നല്ല തണുപ്പ് നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പോൾ വിജനമായി കിടക്കുന്നൊരു വഴിയാണ്. വളരെ അപൂർവമായിട്ടൊക്കെ വണ്ടി ആ സമയത്ത് ഓടുന്നുള്ളൂ, തിരക്കൊന്നുമില്ല. അപ്പോൾ ഈ റോഡിൻ്റെ പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് ഇടുക്കി ഡാമിൻ്റെ പണിസമയത്ത് എൻ്റെ മെഷീനറി ഓട്ടിന് കൊണ്ടുവരാനും എൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പണിതിട്ടിരിക്കുന്ന ഒരു റോഡാണ്. അതുപോലെ ഇടുക്കിയിൽ പേര് കേട്ട റോഡാണിത്. എൻ്റെ പ്രത്യേകിച്ച് ഒരിടത്തും പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടില്ല. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ ചില കേടുപാടുകളുള്ളൂ. റോഡിന് നല്ല വീതിയുണ്ട്, ഇഷ്ടം പോലെ വീതിയുണ്ട്. പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡാണ്. വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ ആണെങ്കിലും നല്ല ആസ്വദിച്ച് നമുക്ക് ഓടിക്കാൻ പറ്റും. അത്രയും മനോഹരമായിട്ടുള്ളൊരു വഴിയാണ് നമുക്കിത്. ഇതിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അനേകം മരങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ കംപ്ലീറ്റ് ഒരു കൊടും കാട് അല്ലെങ്കിൽ കൊടും വനമെന്ന് പറയുന്ന പോലെ ഉള്ള ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ അനേകം വ്യത്യസ്ത രീതിയിലുള്ള മരങ്ങളെല്ലാം കണ്ട് നമുക്ക് പോകാൻ പറ്റും. അതായത് വനത്തിൽ കൂടി പോകുന്നൊരു എഫക്റ്റ്. മഴക്കാലം ആയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തന്നെ പോകാൻ ചിലപ്പോൾ പേടി തോന്നും. ഇത് മഴക്കാലം അല്ലാത്തതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുന്നതിനുള്ള അടിപൊളിയാണത്. അപ്പോൾ അതിലെ യാത്ര ചെയ്ത സമയത്ത് ഷൂട്ട് ചെയ്യുന്നതാണ്, ബൈക്കിൽ നിന്ന് ഷൂട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണത്. അപ്പം ജസ്റ്റ് ഈ വനത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള യാത്രയാണ്. ഇതിപ്പം മീൻമുട്ടിക്ക് ചെല്ലുന്നൊരു ഭാഗമാണിത്. മീൻമുട്ടിക്കുള്ള പാലം, അവിടെ ചെറിയൊരു പാലമുണ്ട്. അവിടെ അതിനിപ്പുറമായിട്ട് ഇത് പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്, പണി തീരാറായിട്ടുണ്ട്. ആ സ്ഥലമാണ് ഈ കാണുന്നത്. ഇതാണ് മീൻമുട്ടി പാലം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ സ്ലോ ചെയ്തെന്ന് വെച്ചാൽ വലത് സൈഡിൽ മിക്കവാറും ആ കുന്നിൽ അവിടെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ആനകൾ അവിടെ ഇറങ്ങി വരാറുണ്ട്. ഇന്നിപ്പോൾ ഈ സമയം നോക്കിയപ്പോഴത്തേക്ക് ആനയൊന്നും കാണാനില്ല. മിക്കവാറും സ്ഥലങ്ങളിൽ വേനൽക്കാലത്ത് അവിടെ വെള്ളമൊക്കെ ഉള്ളൊരു ചതുപ്പ് ഭാഗമാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ മിക്കവാറും ചില സമയത്തൊക്കെ ആനയെ കാണാറുണ്ട്. അപ്പോൾ ആനയിൽ വീണ്ടും അവിടെ തുടർന്നെങ്കിൽ പോലും നമ്മൾ ചെറുതോണിയിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു 30 കിലോമീറ്റർ താഴേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇടുക്കിയിൽ പ്രധാനമായിട്ടും ഈ വനത്തിൽ കൂടി പോകുന്ന ആ റോഡ് ഇതാണ്. ഇത് വർഷങ്ങളായിട്ട് ഉള്ള റോഡാണ്. അതിൻ്റെ ഭംഗിയാണ് അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകം കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല മൊട്ടക്കുന്നുകളും ഇവിടെയൊക്കെ ദൂരെ കാണാം, പുൽമേടുകൾ കാണാം. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആനയിലൊക്കെ കാണാൻ പറ്റും.
കാട്ടുമൃഗങ്ങളൊക്കെ ചില സമയത്ത് റോഡ് ക്രോസ് ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ അപൂർവം കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന റോഡാണത്. തുടർന്ന് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വാഹനങ്ങളൊന്നും കണ്ടോ, അധികം വാഹനങ്ങളൊന്നും നമുക്ക് ക്രോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല. വളരെ വിരളമായിട്ടുള്ള രീതിയിലാണ്. ചില ദിവസങ്ങളിലൊക്കെ തിരക്ക് വരുള്ളൂ, അല്ലാത്ത സമയങ്ങളിലൊന്നും വാഹനങ്ങളധികം ഇല്ല. മരങ്ങളൊക്കെ പൂത്തി നിൽക്കുന്ന ചില സമയങ്ങളുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ പച്ചപ്പാണ്, ഇതെല്ലാം പൂത്തി നിൽക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ ടൈൽസ് പാകിയിരിക്കുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ എടുക്കും നമ്മൾ ചെറുതോണിയിൽ നിന്ന് നമ്മൾ ഈ കുളമാവ് വരാനായിട്ട്. അപ്പോൾ ഈ കാട് മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ വനത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു സ്ഥലമാണ്. ദൂരെ നിന്ന് വരുന്ന ആൾക്കാരൊന്നും വനത്തിൽക്കൂടെ പോയുമ്പോൾ ചിലർക്കൊക്കെ പേടി തോന്നാറുണ്ട്. അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വളരെ ഒരു ആനയുണ്ടേ പോലും കൊണ്ട് സൈഡിലോട്ടൊക്കെ മാറി നിൽക്കും, ക്രോസ് ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അപ്പോൾ റോഡെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്, അതാണ് എൻ്റെ പ്രത്യേകത. ചാട്ടോ കുലുപ്പോ ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വാഹനം ഓടിക്കാൻ പറ്റും. ചില ടേണിങ്ങുകളൊക്കെ ഉണ്ട്, അവിടെ വരുമ്പോഴത്തേക്ക് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ബാക്കി ഭൂരിഭാഗം വഴികളും നമുക്ക് നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ പറ്റുന്ന ഇപ്പോൾ നല്ല റോഡാണത്. റോഡ് പണിക്ക് വേണ്ടിയിട്ടുള്ള ഇത് പാറമട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അതുകൊണ്ട് പാറമട അവിടെ നമുക്ക് റോഡ് ടറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇവിടുന്ന് വലതുവശത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്, ഉപ്പൂന്ന്. അതാണ് ഈ സ്റ്റോപ്പാണ്, ഇവിടുന്നാണ് ഉപ്പൂന്നിന് പോകുന്നത്. അപ്പോൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉപ്പൂന്ന് വഴി തൊടുപുഴ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന വേറെ ഷോർട്ട് കട്ട് വഴിയാണ് ഉപ്പൂന്ന് കണ്ട പാർക്കാട്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് ഇത് പോകുമ്പോൾ കുളമാവിന് ഏകദേശം അടുക്കാറായിട്ടുണ്ട്. അത്രയും നല്ലൊരു മനോഹരമായിട്ടുള്ള നല്ല കാടുകൾ, നിബിഡ വനങ്ങൾ, അതിനെക്കുറിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെൻ്റെ നന്ദി, നമസ്കാരം.